ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷപൂർണതയോടെ ഒരു ദിവസത്തെക്കൂടി അഭിമുഖീകരിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ കാൽച്ചുവടുകളും സൂക്ഷ്മതയോടെ പാഴാക്കി കളയാതെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്നറിഞ്ഞ് ഇന്നത്തെ ദിവസം സജീവമാക്കാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന തരുവാൻ കർത്താവ് എനിക്ക് തരുന്ന കൃപകൾക്ക് 1000 നന്ദി എൻ്റെ ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ഈ വക ശുശ്രൂഷകളാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിപ്പാൻ നമുക്കൊന്നിച്ച് ലഭിക്കുന്ന എല്ലാ അസുലഭ സന്ദർഭങ്ങൾക്ക് ദൈവത്തോട് നന്ദി മാത്രം അർപ്പിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഇരമ്യ പ്രവചനത്തിലെ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇരമ്യ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ, 21-22 വാക്യങ്ങൾ. ഇരമ്യ പ്രവചനം 31-ാം അധ്യായം 21-22 വാക്യങ്ങൾ. നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈ ചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഇസ്രായേൽ കന്യകയെ, മടങ്ങി വരിക, നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും? യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു. പെറുക്കി പെറുക്കി എടുത്താൽ ഓരോ പദങ്ങളിലും മറഞ്ഞിരിക്കുന്ന ആത്മീക രഹസ്യങ്ങളുള്ള 2 വാക്യങ്ങളാണ് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിലൂടെ ദൈവം വളരെ ലളിതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇസ്രായേൽ ജനതതികളെ അറിയിക്കുന്നത്. അത് വേദപുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥത്തിനകത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിത ചരികളെപ്പോലും മാറ്റിമറിക്കാൻ പര്യാപ്തമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വചനത്തിന് ആ ശക്തിയുണ്ട് എന്നുള്ള ആഴമേറിയ ചിന്തയോടെ ഇന്നത്തെ ദിവസം നമുക്ക് തരുന്ന ഈ ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്നുള്ള സുന്ദരമായിരിക്കുന്ന ചിന്ത നിങ്ങൾക്ക് തരേണ്ടതിന് ഞാൻ ഈ വാക്യത്തെ ഒന്ന് വിഭജിച്ച് നിങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ശരണപ്പെടുകയാണ്. ഈ വാക്യങ്ങളിലേക്ക് നോക്കി 3-4 പടികൾ അതിനകത്തുണ്ട്. 1, നിനക്ക് അടയാളങ്ങളെ വെക്കുക. 2, കൈചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഈ വാക്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചോദ്യം അതിനിടയിൽ കിടക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്, നീ എത്രത്തോളം ഉഴന്നു നടക്കും? ഉഴന്നു നടക്കുക എന്നൊരു വാക്ക് അങ്ങ് കായീൻ മുതൽ ഇങ്ങോട്ട് കിടക്കുന്നതാണ്. ഉഴന്നു നടക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നടന്നിട്ടും നടന്നിട്ടും ഓടിയിട്ടും ഓടിയിട്ടും പ്രയത്നിച്ചിട്ടും പ്രയത്നിച്ചിട്ടും എങ്ങും എത്താത്തൊരു സ്ഥിതിയിൽ അധപ്പതിച്ചു പോകുക, എന്ത് ചെയ്താലും ഗതി പിടിക്കാതെ വരിക. നല്ല മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ അതാ എൻ്റെ ശരി. അധ്വാനിക്കാത്തത് കൊണ്ടല്ല, ഓടാത്തത് കൊണ്ടല്ല, പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, ശ്രമിക്കാത്തത് കൊണ്ടല്ല, ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടല്ല, പക്ഷേ എത്തുന്നില്ല, ഉദ്ദേശിക്കുന്നിടത്ത് എത്തുന്നില്ല, ചെല്ലേണ്ടിടത്ത് ചെല്ലാൻ കഴിയുന്നില്ല. ഉഴന്ന് നടക്കുക. 107-ാം സങ്കീർത്തനം 1-2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയിൽ പരമ്പരയായി പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ആ ചിന്തകൾ. എൻ്റെ പ്രിയപ്പെട്ടവർ പ്രോത്സാഹിപ്പിച്ച് 107-ാം സങ്കീർത്തനത്തിൻ്റെ 38 പ്രസംഗങ്ങളായി പുസ്തകമായി പുറത്തിറങ്ങിയിരുന്നു. ഗംഭീരമായ ചിന്തകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേരെ സ്വാധീനിച്ച, ഒരുപാട് പേരെ സ്പർശിച്ച ഉപവാസ പ്രാർത്ഥനയുടെ ദൂതുകൾ. 107-ാം സങ്കീർത്തനത്തിനകത്തൊരു വാക്ക് വളരെ വ്യക്തമായി കിടക്കുന്നുണ്ട്. 4-ാമത്തെയും 5-ാമത്തെ വാക്യത്തിനകത്താണ് അവർ സ്തോത്രം മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിലൂടെ ഉഴന്നു നടന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നൊരു വാക്ക് 107-ാം സങ്കീർത്തനത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുക, നടന്നു. നമ്മളതൊക്കെ ചിന്തിച്ചതാ, വളരെ സുന്ദരമായി ചിന്തിച്ചതാ. അപ്പോൾ അവർ നടന്നു. ആ നടപ്പിൻ്റെ പേരാണ് ഉഴന്നു നടക്കൽ. 5 കൊല്ലമായി 15 കൊല്ലമായി ഇങ്ങനെ ഉഴന്നു നടക്കുക, ഒന്നും നടക്കുന്നില്ല. പരീക്ഷയ്ക്ക് പണമെടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കും, പരീക്ഷ എഴുതി 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 എങ്ങോട്ടെങ്കിലും ചെല്ലും. കൊച്ചു കൊച്ച് 3-മാസത്തെ കോഴ്സ്, 6-മാസത്തെ കോഴ്സ് ഇതെല്ലാം മാറി മാറി പഠിക്കും. ഒന്ന് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി അതിന് വേക്കൻസി ഇല്ലെന്ന്, ആകെപ്പാടെ ലോകത്തിൽ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന്. പഠിക്കാൻ പോയപ്പോൾ ഞാൻ കുറ്റം പറയല്ലാട്ടോ,
ഉഴുന്നു നടക്കണമെന്ന് മാറാൻ വേണ്ടി സ്നേഹത്തോടെ പറയുക. എന്നും പഠനം. എത്ര കാലമായി, ഇപ്പോൾ വയസ്സെത്രയായി? എന്നും പഠനം, എന്നും റിസ്ക്, എന്നും ഇങ്ങനെ ഇൻ്റർവ്യൂ കയറിയിറങ്ങൽ, ഉഴുന്നു നടക്കൽ മാത്രം. നീ എത്രത്തോളം ഉഴുന്നു നടക്കുമെന്ന് ചോദിച്ചത് ദൈവമാണ്. അതിനർത്ഥം ദൈവത്തിന് തീരെ താല്പര്യമില്ല നീ ഇങ്ങനെ എങ്ങും എത്താതെ. കാലത്ത് അങ്ങോട്ട് പോകും, വൈകിട്ട് ഇങ്ങോട്ട് വരും, ഒരു ഗുണമില്ല. കയറിയിറങ്ങി നടക്കൽ മാത്രം. ഇങ്ങനെ ഒരു പരിസ്ഥിതി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഇന്നത്തെ ദൂത്. ഉഴന്നു നടക്കുകയാണ്. ഒരു വീട് വയ്ക്കാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. എവിടെയൊക്കെയോ ചെന്നു, പക്ഷേ എങ്ങും എത്തിയില്ല. നല്ല രാജ്യത്ത് ചെന്നു, ഒരു ഗുണമില്ല, കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഉഴന്നു നടക്കൽ എന്ന വാക്ക് വേദനിപ്പിക്കാൻ പറയുകയല്ല, നിങ്ങളെ ബോധവൽക്കരിക്കാൻ പറയുക. നിങ്ങൾ ഉഴന്നു നടക്കരുത്, ദൈവത്തിനത് ഇഷ്ടമല്ല, ഇഷ്ടമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു ഉഴന്നു നടക്കൽ ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവപ്രസാദമല്ലത്. ഇവർ ഉഴന്നു നടക്കുക. ദൈവം ചോദിക്കുക ഇസ്രായേൽ മക്കളോട്, അല്ല ദൈവമക്കൾ, അല്ല നിന്നോട് ചോദിക്കുക, മോനെ മോളെ നീ എത്രത്തോളം ഇങ്ങനെ ഉഴന്നു നടക്കും? ഒരപ്പൻ ചോദിക്കുന്ന ചോദ്യം നിന്റെ കാതിലൊന്ന് കേൾക്കാമോ? ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കാമോ? എന്നിട്ട് ശാന്തമാട്ടെ, എൻ്റെ പൊന്നു മോളെ, നീ വയസ്സ് ഇത്രയായില്ലേ, രണ്ട് പിള്ളേരായില്ലേ, എന്ന് നിന്റെ കഷ്ടം തീരും, എന്ന് നിന്റെ ഉഴന്നു നടക്കൽ എന്ന് തീരും മോനെ? എന്നൊരപ്പൻ്റെ വാത്സല്യത്തിൽ സ്വർഗത്തിലെ അപ്പൻ ചോദിക്കുന്ന ചോദ്യം കേട്ടോ? ആ നെഞ്ചിലേക്ക് ചാരി ഇരുന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് പറ, ശരിയപ്പാ, ഈ ചോദ്യം എന്നോടാണ്. ഇരുമ്യാവ് 31:22 വാക്യത്തിൽ അങ്ങ് ചോദിച്ചത് ആരാണ്ടോടും അല്ല, എന്നോടാണ്. അതിനൊരു പരിഹാരം പറയുക. ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം കേട്ടോ. ഉഴന്നു നടക്കൽ തീരണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ. മലയാളത്തിൽ 21 വാക്യം, നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഞാനത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ വായിച്ചു. അതെങ്ങനെയാണ്? സെറ്റപ്പ് മാർക്കേഴ്സ് ഫോർ യുവർ സെൽഫ്. സെറ്റപ്പ് മാർക്കേഴ്സ്, നീ നിനക്ക് തന്നെ ഒരു മാർക്ക് ചെയ്യ്, മാർക്ക് ചെയ്യ്. നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ വെള്ളം തിളപ്പിക്കുന്ന കെറ്റിൽ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മാർക്കർ കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾ, നിങ്ങൾ എന്താ പറയുക, സ്തോത്രം, ആവി പിടിക്കാനുള്ള ഒച്ചുപാത, അതിനകത്ത് ഒരു മാർക്കർ കാണും. എന്താ അർത്ഥം? ഇത്രയും വെള്ളമേ ആകാവൂ, ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വെച്ചാൽ തിളച്ചയാടും, പിന്നെ മടിയിലൊക്കെ വീണ ആകപ്പാടെ പൊള്ളിപ്പോവും. അപ്പം എല്ലാത്തിനും മാർക്കറുണ്ട്, മാർക്കർ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു കമ്പ് നാട്ടിട്ട് അതിനകത്തൊരു മാർക്കർ വെച്ചിരിക്കും, ഇത്രയും വെള്ളം കയറാൻ സാധ്യതയുണ്ട്, മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറയുക, ഉഴന്നു നടക്കൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ നിനക്ക് തന്നെ ഒരു അടയാളം വെക്കുക, ഒരു മാർക്ക് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് നീ പോകരുത്. എന്തൊക്കെ ചെയ്താലും, എത്ര തിളച്ചാടിയാലും, എത്ര കോപിച്ചാലും, എത്ര ഇറിറ്റേറ്റ് ചെയ്താലും, എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും, നിൻ്റെ വിരുദ്ധ തെറ്റിക്കുക. നീ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥന എടുത്ത് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ നിന്നെ ഈ പ്രാർത്ഥന നിഷ്ഫലമാക്കി കളയാൻ, നിൻ്റെ വീട്ടിൽ തന്നെ നിന്നെ തിളപ്പിച്ച് ചാടിക്കാൻ, പാല് തിളച്ച് തൂകുന്നത് പോലെ നീ തന്നെത്താനെ അങ്ങ് നെഞ്ചത്തിടിച്ചും കരഞ്ഞും പോകാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ശത്രു നിർത്തിയിരിക്കുന്നത് ഈ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് നീ നിനക്കൊരു മാർക്കിടുക. എന്തു പറഞ്ഞാലും ഞാൻ മിണ്ടിയല്ല, എന്തു പറഞ്ഞാലും ഞാൻ തിളച്ചു തൂകുകയല്ല, എന്തു പറഞ്ഞാലും. രൂപേനെക്കുറിച്ച് അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് എന്തോ പറഞ്ഞിരിക്കുന്നത്. തുളുമ്പിപ്പോയാൽ, അതുകൊണ്ടൊരു മാർക്കിടണം, തുളുമ്പരുത്. നീ നിനക്ക് തന്നെ എന്തു വന്നാലും, ആരൊക്കെ വിളിച്ചാലും, എത്ര കൂട്ടുകാർ വിളിച്ചാലും, ഈ വാട്സാപ്പോ ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ചാലും തുളുമ്പരുത്. ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക്, മൊബൈല്, സോഷ്യൽ മീഡിയ ഒക്കെ തുളുമ്പരുത്. ഒരു മാർക്ക് വെച്ചേക്കണം. പിള്ളേരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഒരടയാളം. ഇതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല, ആര് വിളിച്ചാലും പോവില്ല. ഒരടയാളം, നിനക്ക് തന്നെ ഒരു ബൗണ്ടറി വെച്ചേക്കണം. ഒരടയാളം, ഒരു മാർക്ക് ഇട്ടേക്കണം. ചുമ്മാ പാതിരാത്രി വരെയും കമ്പ്യൂട്ടർ നോക്കിയിരുന്നിട്ട് എട കൊച്ചെ ഒരു നീ നിനക്ക് തന്നെ നീ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക. നീ എത്ര മണിക്ക് എഴുന്നേക്കണം, നീ എത്ര മണിക്ക് കിടക്കണം, നീ എന്തൊരു ആഹാരം കഴിക്കണം. ഇത് ഒരു കണക്കും കുണക്കുമില്ല, ഒന്നുമില്ല, നടന്നിട്ട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടുവോ? നിൻ്റെ ഉഴന്നു നടക്കൽ തീരണമെങ്കിൽ നീ നിനക്ക് തന്നെ ഒരു സെറ്റപ്പ് ചെയ്യുക. ഒന്ന്, നീ നിന്നെ തന്നെ ഒരു മാർക്കഡ്. രണ്ട്, സെറ്റപ്പ് സൈൻ പോസ്റ്റ് ഫോർ യുവർ സെൽഫ്. നീ കൈചൂണ്ടികളെ സ്ഥാപിക്കുക. കൈചൂണ്ടി എന്തിനാ? നാൽക്കവലെ ചെല്ലുമ്പോൾ
സർക്കാർ റോട്ടിനകത്ത് വെച്ചിരിക്കും നിനക്ക് പോകേണ്ടെന്ന വഴി. മെഡിക്കൽ കോളേജ് എങ്ങോട്ടാണ്, യൂണിവേഴ്സിറ്റി എങ്ങോട്ടാണ്, അല്ലെങ്കിൽ സ്തോത്രം ഈ റോഡ് എങ്ങോട്ട് ചെല്ലും, കൈചൂണ്ടി കണ്ടറല്ലേ, അത് കൈചൂണ്ടി എന്നുള്ള പഴയ മലയാള പദമാണ്, സൈൻ ബോർഡ്, ചൂണ്ടുപലക. നിനക്ക് പോകേണ്ടെന്ന വഴി നീ തന്നെ സ്ഥാപിക്കുക. രാവിലെ ഒരുത്തൻ വിളിച്ചു, ചുമ്മാ ഇരിക്കുവാണോ, എന്നാ വാ പോയി. അവൻ എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയില്ല, എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്നറിയില്ല. പോകണ്ടാത്ത വഴികളിലൂടെ പോകാൻ നീ ഒരുങ്ങരുത്. നീ നിനക്ക് തന്നെ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഒരു വാക്കൊന്ന് ശരിക്കും വായിച്ച്, രണ്ടു മൂന്ന് വേർഷന് വായിച്ച് അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ആരോടെങ്കിലൊക്കെ നാല് പേരോട് പറയുകയും ചെയ്യണേ, ഇത് പത്ത് പേർക്ക് ഇത് അയച്ചു കൊടുക്കുമോ, നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റും, നാല് പേരോട് പറയുകയും ചെയ്യണേ. നീ ഉഴന്നു നടക്കൽ നിൽക്കണമെങ്കിൽ വഴി തെറ്റാതിരിക്കാൻ ആ സൈൻ ബോർഡ് വയ്ക്കുന്ന റോട്ടിൽ. അപ്പം ഇത് ആരും നിനക്ക് വെച്ച് തരികയില്ല, നീ തന്നെ നാട്ട്. ഈ ജംഗ്ഷനിൽ വരുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകണം, കല്യാണാലോചന വരുമ്പോൾ എവിടെ നിന്ന് പെണ്ണെടുക്കണം, എവിടെ നിന്ന് ചെറുക്കനെ എടുക്കണം, നീ ഒരു സൈൻ ബോർഡ് ഇന്ന് വെക്ക്. അല്ലാതെ പോയ വഴിക്ക് കണ്ടു അവൻ്റെ മുടി നീണ്ടതാ, മൂക്ക് നീണ്ടതാ എന്നും പറഞ്ഞുകൊണ്ട് കൈ കിട്ടുന്ന കക്ഷത്തിൽ വെച്ചാൽ ഉഴന്നുഴന്ന് എൻ്റെ ദൈവമേ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ വേദപുസ്തകം വായിച്ച് ദൈവപൈതലാണെങ്കിൽ ഇന്നേ തീരുമാനിക്കുക, വേണ്ടാത്ത കാശൊന്നും എൻ്റെ പേഴ്സി വരികയല്ല, അതിന് സൈൻ ബോർഡ് വെക്കണം. അത് തെറ്റാണ്. വിവാഹാലോചന വരുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ, അപ്പനെയമ്മയും വിട്ടു പോകുമ്പോൾ, അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഫോൺ വരുമ്പോൾ ഇടപെടുമ്പോഴൊക്കെ നീ ഒരു സൈൻ ബോർഡ് വെച്ചില്ലെങ്കിൽ ഉഴന്ന് നടക്കേണ്ട വരും. മൂന്നാമത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ വാക്കിങ്ങനെയാണ്, സെറ്റ് യുവർ മൈൻഡ് ദി ഹൈവേ, സെറ്റ് ഇൻ യുവർ മൈൻഡ് ദ ഹൈവേ. നിന്റെ മനസ്സിനകത്ത് ഒരു പെരുവഴി നീ സെറ്റ് ചെയ്യുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാക്ക് ഞാൻ പറയാം, സങ്കീർത്തനം 84:5 അവിടെ പറയുന്നത് എന്നറിയാമോ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ടെന്ന്. അത് നേരെ അടർത്തിയെടുത്ത് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്താ എഴുതിയിരിക്കുന്നേ, നിന്റെ മനസ്സിനകത്ത് നീ ഒരു ഹൈവേ മാപ്പ് വരച്ചിട്ട് സെറ്റ് ചെയ്തത്, നീ പോകേണ്ടെന്ന വഴി ഏതാ, നീ ഏത് വഴിയിക്കൂടെ പോകണം, അത് നിൻ്റെ മനസ്സിൽ. 84 സങ്കീർത്തനത്തിലെ ആ വാക്യം ഗംഭീരമാണ്, ബലം നിന്നിലൂടെ മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്, ഇവരൊക്കെ സിയോനിൽ ചെന്നെത്തുന്നു. എങ്ങും ചെന്നെത്താതെ ഉഴന്നും ഉഴന്നും തകരാതിരിക്കണമെങ്കിൽ നീ ഒരു മനസ്സിൽ സെറ്റ് ചെയ്യണം. നിനക്ക് വയസ്സിത്രയായി, ഇത്രാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ഇന്ന രീതിയിലെത്തണം, പഠനം തീരണം, ജോലിക്ക് പോകണം, ഇന്ന രാജ്യത്തെത്തണം, ഇത്രാമത്തെ വയസ്സിൽ ജീവിതം സെറ്റ് ചെയ്യണം, മക്കൾ ജനിക്കണം, കടം തീരണം, നന്നായി വരണം, എനിക്ക് നിങ്ങളുടെ ശുശ്രൂഷകനാണെങ്കിൽ ആത്മാക്കളെ നേരണം, സഭ സ്ഥാപിക്കണം, ഈ 2023 മൈൻഡിൽ സെറ്റ് ചെയ്തിടുന്ന ചുമ്മാ അങ്ങ് ജീവിക്കുക, എവിടെയെങ്കിലും കിട്ടുന്ന കഴിച്ച്, എവിടെയെങ്കിലും കിടന്ന് അങ്ങ് പോവുക, മഴക്കാറ് പോകുന്ന പോലെ. എങ്ങോട്ടാണെന്ന് അറിയേല, ഉഴന്നു നടക്കൽ തീരില്ല കേട്ടോ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്നേഹത്തോടെ തരിക, സ്നേഹത്തോടെ. നീ ഒരിക്കലും ഉഴന്നു നടക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ചാർച്ചക്കാരുടെയും കുടുംബക്കാരുടെയൊക്കെ മുമ്പിൽ ഒന്നും ആയില്ലേ മോളെ, എന്നും കുടുംബ കോടതിയുടെ വരാന്തയിൽ കൂടെ കയറി നടക്കുക, എന്നും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് നടക്കുക, എന്നും പോസ്റ്റ് ഓഫീസിൽ പോയി എന്ത് ചെയ്യുക, സ്വതന്ത്ര മെയിൽ ചെയ്ത് എന്നും ആപ്ലിക്കേഷൻ അയക്കുക. ഉഴന്നു നടക്കല്ല മക്കളെ. സ്വർഗം പറയുന്നു, മാതാപിതാക്കളും മക്കളും എല്ലാം കേക്ക്, നീ ഉഴന്നു നടക്കുന്നത് 2023 ദൈവം മതിയാക്കും. മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഗഹനമായി ചിന്തിച്ച് ഒരു ഡയറിയിൽ എഴുതി വെക്കണം. ഇതൊരു വലിയ സന്ദേശമായി ദൈവദാസന്മാർ ആരോടെങ്കിലൊക്കെ പറയണം. വെറുതെ ഒരുത്തരം രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ നമ്മളെ തന്നെ സജ്ജമാക്കാതെ, നമ്മൾ നമ്മളെ തന്നെ സെറ്റ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എത്ര പേർക്ക് നിങ്ങളെ വഴികാട്ടി നട, എന്നും പുറകെ വരാൻ പറ്റും. അപ്പനും അമ്മയ്ക്ക് പാസ്റ്റർക്ക് ഉപദേശിക്ക്, നീ നിന്നെ തന്നെ സെറ്റ് ചെയ്യുക. പ്രായം അത്രയായില്ലേ, ബാക്കി എല്ലാ കാര്യത്തിനും ബുദ്ധിയുണ്ടല്ലോ. വഴക്ക് പറയുകയല്ലാട്ടോ, ഉഴന്നു നടക്കുന്ന കണ്ട് സങ്കടമുള്ളതിൻ്റെ പേര് പറയുക. രക്ഷപ്പെടുത്തുന്നൊരു ദൈവം നമുക്കുള്ളതുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സ്നേഹ സംഭാഷണം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഇന്ന് തീരുമാനിക്കുക, ഞാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ എനിക്ക് തന്നെ ഒരടയാളമിടാം. സെറ്റ് എ മാർക്കർ ഫോർ യുവേഴ്സൽ. ഞാൻ എനിക്ക് തന്നെ ഒരു മാർക്ക് ചെയ്യാം. ഞാൻ എനിക്ക് വേണ്ടി തന്നെ സൈൻ ബോർഡ് ഇടത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം. ഞാൻ തന്നെ നാട്ടിക്കോളാം. ഞാൻ പോകേണ്ടെന്ന വഴി ഏതാന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തോളാം. അരുതാത്തതൊന്നും ഞാൻ ചെയ്യല്ല, ദൈവത്തിന് പ്രസാദമില്ലാത്തതൊന്നും ചെയ്യല്ല. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ
2023 ഒരു 3 മാസത്തിനുള്ളിൽ, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളെ ദൈവമായ കർത്താവ് ഉന്നതങ്ങളിൽ കൂടെ നടത്താൻ തുടങ്ങും. ഞാൻ വചനം വെച്ച് പറയുന്നു, ഒന്നും ചെയ്യാതെ പ്രാർത്ഥനക്കാരുടെ അടുക്കലേക്ക് പ്രാർത്ഥനാ വിഷയം മാത്രം അയച്ചാൽ എത്തുമെന്ന് എനിക്കറിയില്ല. ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് നമ്മെ തന്നെ സജ്ജരാക്കാം, അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ഊഷര ഭൂമിയിൽ ഉഴന്നു നടക്കുന്നത് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ദൈവമേ, ഞങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമേ, എത്തേണ്ടടത്ത് എത്തിക്കുന്ന ദൈവമേ, ഈ പറഞ്ഞ വാക്കുകൾ വെച്ച് സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ദൈവമക്കൾ ഇനി ഉഴന്നു നടക്കാതെ ഈ വർഷം അവരെ സെറ്റിൽഡ് ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.